ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമുക്ക് കുറച്ച് നാളെ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് ലെജൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം കുറെ നമുക്ക് വന്ന പേഴ്സണൽ മെസ്സേജസും അല്ലെങ്കിൽ കമന്റ്സും ബേസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഇപ്പൊ ചെയ്യണത് അത്ര അനിവാര്യം ഒന്നും തോന്നിയോണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്ക് നമ്മൾ ചെയ്യണേ. അപ്പൊ ഈ ടോപ്പിക്കിലെ മെയിൻ ആയിട്ട് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യണുണ്ട് എന്ന് വെച്ചാൽ ഗോൾ ഒരുപ്പോ വാംബാസ്റ്റർ റൊമാരിയോ അങ്ങനെ കമ്പയർ ചെയ്യലല്ല, അല്ലാണ്ട് ഒരു ഡി എം എഫ് പിർലോ അല്ലെങ്കിൽ ഡി എം എഫ് ബസ്കറ്റ്സ് അങ്ങനെ രണ്ട് പ്ലേയിങ് സ്റ്റൈലൊക്കെ ഉള്ള പ്ലേയേഴ്സിനെ സെയിം പൊസിഷൻ വെച്ച് ഒരുപാട് കമ്പയർ ചെയ്ത് അവരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത്. അത് മാത്രമല്ല കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ കുറെ പ്ലേയിങ് സ്റ്റൈൽസ് ഉണ്ട്. ഓർക്കസ്ട്രേറ്റർ, ക്ലാസിക് നമ്പർ ടെൻ, പോച്ചേഴ്സ് എന്ന് വെച്ചാൽ അതേം പേരും കളിപ്പിച്ച് പരിചയമില്ല. പക്ഷേ ലെജൻസ് വന്നതോടുകൂടി അങ്ങനത്തെ പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സാണ് ഒരുപാട്. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപാട് ഒരു ഇതാണ് ഫേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനൊക്കെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യണേ. വീഡിയോയിലേക്ക് ഉണ്ടായിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് ഓക്കെ. അപ്പൊ ഫസ്റ്റ് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ലെജൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മ അല്ലാണ്ട് നമ്മൾ ആട്രിബ്യൂട്ട്സ് വെച്ച് ഏത് പ്ലെയറാണ് നല്ലത് ചെയ്ത് അല്ലെങ്കിൽ ഏത് പ്ലെയർ ഈ പ്ലെയിങ്സിന് നല്ലതായിരിക്കും ഈ പ്ലെയിങ്സിന് കൊള്ളൂല എന്നൊക്കെ പറയും. അതൊന്നല്ല പറയണം. അല്ലാണ്ട് ഇന്ന പ്ലെയറിനെ പൊക്കി എന്ന് വെച്ചാൽ ഇതാണെന്നല്ല, ഒരു പ്ലെയറെ പൊക്കിയും ഒരു താഴ്ത്തിയും കാണിക്കും എന്ന് വെച്ചാൽ എല്ലാ പ്ലെയറും ഈക്വലാണ്. ആ പ്ലെയറിനെ കളിപ്പിക്കാൻ അറിയണ ഒരാളാണ് അത് യൂസ് ചെയ്യണമെങ്കിൽ ആ പ്ലെയർ അടിപൊളിയായിരിക്കും. ആ പ്ലെയറെ കളിപ്പിക്കാൻ അറിയില്ല, അയാളുടെ പ്ലെയിങ് സ്റ്റൈൽ നേരെ വിപരീതമുള്ള പ്ലെയറിനെയാണ് ആ പ്ലെയറിനെ കിട്ടണം. അയാൾക്ക് കിട്ടണമെങ്കിൽ അത് വരും ഫ്ലോപ്പായിരിക്കും. അത്രയുള്ളതെന്ന് വെച്ചാൽ പെസിലെ ഏതൊരു മാനേജറും ഏതൊരു പ്ലെയറും അടിപൊളി തന്നെയാണ്. അയാളെ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട കറക്റ്റ് പ്ലെയിങ് സ്റ്റൈൽ വെച്ച് കളിപ്പിക്കണ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റും ആ പ്ലെയറെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരാൾക്ക് റൊമാരിയോടിക്ക് അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റിയത്, ഒരാൾക്ക് വാംബാസ്റ്റിനേക്കും കളിപ്പിക്കാൻ പറ്റിയത്. അപ്പൊ രണ്ടുപേരും അടിപൊളി ക്വാളിറ്റി പ്ലേയേഴ്സാണ്. അവർ തമ്മിൽ ഒരാൾ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ എബിലിറ്റീസ് കൂടുതലായിരിക്കുമ്പോൾ ഈ പ്ലേ ഇങ്ങനെ കളിക്കുന്ന പ്ലേയേഴ്സിന് ഈ പ്ലെയറായിരിക്കും കംഫർട്ടബിൾ. അല്ലാണ്ട് നിന്ന് ബെസ്റ്റ് ഫിനിഷിംഗ് ഒരാൾ കളിപ്പിക്കാൻ ഇഷ്ടമുള്ള പ്ലെയറാണ്, ഫിസിക്കലൊക്കെ വെച്ച് കളിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട പ്ലെയറാണ്, അയാൾക്ക് വാംബാസ്റ്റിനായിരിക്കും ഗുഡ്. അപ്പൊ അത്രയുള്ള ഒരു ലെജൻഡിനെയും കുറച്ചും കൂട്ടിയും കാണരുത്. വേറൊരു മെയിൻ ആയിട്ടുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പിർലോ അല്ലെങ്കിൽ ബസ്കറ്റ്സ് ഇങ്ങനത്തെ പ്ലെയർ വെച്ച് കമ്പയർ ചെയ്യുമെന്ന് വെച്ചാൽ ബസ്കറ്റ്സ് ഡി എം എഫ് ആണ്, പിർലോ ഡി എം എഫ് ആണ്. എന്നിട്ട് ബസ്കറ്റ്സിന് അവിടെ കൊണ്ടുപോയി പിർലോ ഇട്ടിട്ട് പിർലോ കളിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് യോജിക്കാൻ പറ്റാത്ത കേസാണെന്ന് വെച്ചാൽ പിർലോ ബസ്കറ്റ്സും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബന്ധമില്ല. ആ പൊസിഷൻ ഡി എം എഫ് ആണെന്നുള്ള ഒരു പ്രശ്നം ഒരു സിമിലാരിറ്റി മാത്രം, അല്ലാണ്ട് അവർ തമ്മിലൊരു ബന്ധവും ഇല്ല. ഒരിക്കലും ബസ്കറ്റ്സിന്റെ പകരക്കാരൻ പിർലോ ആവൂല, പിർലോക്ക് പകരക്കാരൻ ബസ്കറ്റ്സും ആവൂല. അപ്പൊ വെച്ചാൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കളിപ്പിക്കാത്തതിനാണ് പ്രശ്നം തന്നെ. എന്ന് വെച്ചാൽ ബസ്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിലേയും കീപ്പ് ചെയ്ത് കളിക്കുന്ന ഡി എം എഫ് ആണ്. അല്ലെങ്കിൽ ഒരു സെന്റർ ബാക്ക് പോയി കഴിഞ്ഞാൽ ആ സെന്റർ ബാക്കിന്റെ പ്ലേസ് എടുത്ത് അവിടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള പ്ലെയറാണ് ബസ്കറ്റ്സ്. അപ്പൊ അതിൻ്റെതായ ഡിഫൻസീവ് അവയർനെസും കാര്യങ്ങളൊക്കെ ബസ്കറ്റ്സിന് കാണും. പക്ഷെ നേരെ മറിച്ച് പിർലോ ഒരു ഡി എം എഫ് ആണെന്ന് പറഞ്ഞ പിർലോടെ പരിപാടി സെന്റർ ബാക്ക് പോയ സൈഡിൽ കൊണ്ടുപോയി അവിടെ സെന്റർ ബാക്കായിട്ട് നിൽക്കലോ അല്ലെങ്കിൽ ഡിഫൻസീവിലെയും കീപ്പ് ചെയ്ത് നിൽക്കലല്ല പിർലോടെ പരിപാടി. പിർലോ എന്ന് പറഞ്ഞാൽ ഡീപ്പിലെയും പ്ലേ മേക്കറാണ്, അടിയിൽ നിന്ന് ഡി എം എഫിന് അവിടെ നിന്ന് പ്ലേ മേക്കലാണ്. പിന്നെ ആ പ്ലേയിങ് സ്റ്റൈൽ കൊടുത്തിട്ട് ആ പൊസിഷൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവര് മെയിൻ ആയിട്ട് റിയൽ വേൾഡിൽ കളിക്കാൻ വിളിക്കുന്നത് എന്നിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലേസ് പേരിൽ അറിയണം വെച്ചാൽ ഡിക്റ്റേറ്റേഴ്സ് എന്നാണ് പറയണേ. എന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യണത് മെയിൻ ആയിട്ട് സെന്റർ ബാക്ക് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഇവർ രണ്ടിന് ഇടയിൽ നിന്നാണ് ഇവർ കളിക്കുള്ളൂ. ഒരു കളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡി എം എഫ് ആണ് ആ പൊസിഷൻ. അവിടെ ഡി എം എഫ് പൊസിഷൻ കൊടുത്തേണേ അവർ കൂടുതലായിട്ടും കളിക്കണത് ബ്രെയിൻ വെച്ചാണ്, അല്ലാണ്ട് കാലു വെച്ചല്ല. എന്ന് വെച്ചാൽ അവരുടെ അത് പറയുന്നത് വെച്ചാൽ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യലും ഡീപ്പിലേയും പ്ലേ മേക്കേഴ്സ് അടിയിൽ നിന്ന് കളി പ്ലേ മേക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകലാണ് അവരുടെ പരിപാടി. അവർ നിൽക്കണ സ്റ്റേ ആ പൊസിഷൻ എന്ന് പറയുന്നത് ഡി എം എഫിലാണ്. അപ്പൊ ഡി എം എഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ബസ്കറ്റ്സ് പോലെ ഡിഫൻസിലും കീപ്പ് നിൽക്കുന്ന ഡി എം എഫും പ്ലേ മേക്കേ ആണെങ്കിലും. അപ്പൊ ഈ പ്ലേ മേക്കറെ കൊണ്ടുപോയി ബസ്കറ്റ്സിനെ അവിടെ ഇട്ടിട്ട് ബസ്കറ്റ്സായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഡി എം ഡിഫൻസിലും കീപ്പ് ചെയ്യുന്ന പ്ലെയറാണ് വേണ്ടത് നിങ്ങൾക്ക് ബസ്കറ്റ്സ് ഇടണം, പിർലോ അവിടെ പറ്റില്ല. അല്ലാണ്ട് അവിടെ പ്ലേ മേക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പിർലോ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഇട്ടാലാണ് അവിടെ പ്ലേ മേക്കിംഗ് നടക്കുള്ളൂ. അപ്പൊ രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരുപാട് കമ്പയർ ചെയ്ത് പിർലോ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നത് കേട്ടോണ്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അപ്പൊ അത്രയുള്ള അതിനെ പറ്റി പറയാൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയിങ് സ്റ്റൈൽസ് ആണ്. നമ്മുടെ ഈ ലെജൻസ് ഒരുപാട് കിട്ടിയതുകൊണ്ട് കുറെ അമ്മ കളിപ്പിക്കാത്ത കുറെ ഇതുവരെ കളിപ്പിക്കാത്ത കുറെ പ്ലേയിങ് സ്റ്റൈൽസ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് ഒരു അത് ഡിഫിക്കൽറ്റി ആവേണ്ട ആ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് കളിപ്പിക്കാൻ. എന്ന് വെച്ചാൽ ഒരു ഹോൾ പ്ലെയറും ബസ് മറ്റേവരൊക്കെയാണ് നമ്മുടെ ബേസ് പ്ലേയേഴ്സിൽ കൂടുതൽ ബോക്സ് ബോക്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ വലിയ കളി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നമ്മുടെ കളിയുടെ ഫ്ലോ അനുസരിച്ച് മുകളിലേക്ക് ഓടിക്കേറും, ത്രൂവിനെ ഓടിക്കേറും, അടിക്കണമെങ്കിൽ അടിക്കും, അങ്ങനെയാണ് കളിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നേക്കണം ഓർക്കസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് നമ്പറാണ് അങ്ങനത്തെ കളിക്കലല്ല, വേറെ വിപരീതമായിട്ട് കളിക്കുന്നവരാണ്. ഓർക്കസ്ട്രേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ നോക്കിക്കഴിഞ്ഞാൽ
അവർ ഇവർ കളി കഴിയുമ്പോൾ ഗോളടിച്ച് ജയിപ്പിച്ച് അങ്ങനത്തെ ഒരു ഇതൊന്നും അവർക്ക് കിട്ടില്ല അവരെന്ന് പറഞ്ഞു. പക്ഷെ അവർ അവരുടെ ആ കളിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സി എഫ് ഇന്ന് വിങ്ങിലേക്കൊക്കെ ഒരു പാസ് കൊടുക്കണമെങ്കിൽ സി എഫ് ഇന്ന് വിങ്ങിലേക്ക് ത്രോ വെച്ച് കഴിഞ്ഞാൽ ആ സി എഫിന് സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിങ് ബാക്കിന് രണ്ട് ഓപ്ഷൻസ് രണ്ട് പേരുണ്ട് അത് ഡിഫെൻഡ് ചെയ്ത് ഇടാൻ. അപ്പോൾ അതിനേക്കാൾ ഒരു സിമ്പിളാണ്, അവിടെ ഒരു ഓർക്കസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ ആ ഓർക്കസ്ട്രേറ്റർ നിങ്ങളുടെ അടുത്തേക്ക് വരും, ബോൾ എനിക്കത് ആ ബോൾ ഞാൻ വാങ്ങിച്ചിട്ട് ആ വിങ്ങിന് കൊടുത്തോളാം എന്ന് പറഞ്ഞ ഓർക്കസ്ട്രേറ്റേഴ്സ് അവിടെ ഒന്ന് നിൽക്കും പ്ലേ മേക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതേസമയം ഒരു ബോക്സ് ബോക്സ് അവിടെ നിൽക്കണമെങ്കിൽ ആ ബോക്സ് ബോക്സ് ഒരിക്കലും ചിലപ്പോൾ അവിടെ നിന്ന് വരില്ല. ആ ബോക്സ് ബോക്സ് നേരെ സി എഫിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നേരെ ബോക്സിലേക്ക് ഓടിക്കി കയറും. എന്ന് വെച്ചാൽ കളി സിമ്പിളാക്കും. നിങ്ങൾ ബോൾ മിസ് പാസ് ആവണം മിസ് പാസ് ആവണം എന്ന് പറഞ്ഞതൊക്കെ വളരെ കുറയും ഓർക്കസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. കളി തീരുമ്പോൾ അവർ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ കളിയുടെ അകത്ത് അവർ ഉണ്ടാക്കണ ഇമ്പാക്റ്റ് ഒട്ടും ചെറുതല്ല. അവർ വന്ന് നമ്മുടെ അടുത്തേക്ക് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും. ബോൾ എനിക്കിതാ ബോൾ ഞാൻ വാങ്ങിച്ച മറ്റേ പ്ലെയറിന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് കളിയുടെ അത്ര ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ മിസ് പാസ് കുറയും. കളി തന്നെ ഒരു നല്ലൊരു ഡിസിപ്ലിൻ വേയിൽ കളി കൊണ്ടുപോകാൻ കഴിവുള്ള പ്ലേയേഴ്സാണ് ഓർക്കസ്ട്രേറ്റേഴ്സ്. അപ്പോൾ അവർ അങ്ങനെയാണ് കളിപ്പിക്കേണ്ടത്, പ്ലേ മേക്ക് ഏതാ കളിപ്പിക്കേണ്ടത്. അത് കളിപ്പിച്ച് പഠിച്ച് കഴിയുമ്പോൾ അവരെ യുണീക് അബിലിറ്റീസ് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ സ്കോൾസ് ആണെങ്കിൽ ലോങ് റേഞ്ചർ അബിലിറ്റീസ് ഉണ്ട്, അപ്പോൾ ലോങ് റേഞ്ചർ അടുപ്പിക്കുക. നമ്മുടെ പിറലാണെങ്കിൽ 360 ഡിഗ്രിയിൽ പാസ് ചെയ്യാൻ കഴിവുള്ള പ്ലെയർ ആണെങ്കിൽ വീക്ക് ഫുഡ് ആക്രോസിയൊക്കെ വെച്ച് അത് യൂസ് ചെയ്യുക, കർവ് ചെയ്യാൻ യൂസ് ചെയ്യുക. നമ്മുടെ ആ റിച്ച് കാർഡ് ആണെങ്കിൽ അറ്റാക്കിംഗ് മൈൻഡറാണ്, നല്ല രീതിക്ക് ഡിഫൻസിൽ ഇറങ്ങി ഒരു ഡി എം എഫ് പോലെ കളിക്കുന്നത്. അത് വെച്ചാൽ ഡിഫൻസിലും കീപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് റിച്ച് കാർഡ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി റിച്ച് കാർഡിനെ കിട്ടും. ഫസ്റ്റ് അപ്പോൾ ഇത്രയും പറയാനുള്ള ഓർക്കസ്ട്രേറ്റ് വെച്ച് കളിക്കാൻ പഠിക്കുക. അതിനുശേഷം അവരെ മെയിൻ എബിലിറ്റി യൂസ് ചെയ്ത് അവരെ ആ മെയിൻ എബിലിറ്റി യൂസ് ചെയ്ത് ലോങ് റേഞ്ച് അത് പെർഫോം ചെയ്യുക. അങ്ങനെയാണ് ഈ ഓർക്കസ്ട്രേറ്റേഴ്സ് നമ്മൾ കളിപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് അപ്പോൾ ഓർക്കസ്ട്രേറ്റർ കളിക്കുന്നത്, ഇങ്ങനെയാണ് അവരെ കളിപ്പിക്കേണ്ടത്. അല്ലാണ്ട് കൊണാമിക്ക് ഭ്രാന്തായിട്ടല്ല ഡി എം എഫ് എന്ന് പറഞ്ഞ പൊസിഷൻ കൊടുത്തേക്കണത്. അവരെ ഡി എം എഫിൻ്റെ അവിടെ നിന്ന് പ്ലേ മേക്ക് ആയതുകൊണ്ടാണ് അവരെ മെയിൻ ഏരിയ ഡി എം എഫ് ഏരിയ ആണ് അവരെ അവിടെ നിന്ന് കളി മുകളിലേക്ക് എത്തിക്കണേ. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലം അതായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഡി എം എഫ് റോൾ കൊടുത്തത്. അല്ലാണ്ട് ഒരിക്കലും ഡിഫൻസീവ് ഇത് കൈകാര്യം ചെയ്യണ ഒരാളാണ് ഡി എം എഫ് എന്ന് ഒരിക്കലും കരുതരുത്. വേറെയും പരിപാടികൾ ചെയ്യണ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഡി എം എഫ് റോളിൽ കളിക്കണം. അപ്പോൾ അങ്ങനെ കാണാം, ഒരു കണ്ണി കാണരുത് എല്ലാ പ്ലേയേഴ്സിനെ. നെക്സ്റ്റ് ഡിഫിക്കൽറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക് നമ്പർ 10 ആണ്. എവിടെ എടുത്താൽ ഇപ്പോൾ റിവാൾഡോ ആയാലും സീക്കോ ആയാലും മറഡോണ ആയാലും ടോട്ടി ആയാലും ആരായാലും ഇപ്പോൾ റൊണാൾഡിനോ ആയാലും എക്കത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ക്ലാസിക് നമ്പർ 10 ആണ്. ബേസ് പ്ലേയേഴ്സിൽ വളരെ കുറവാണ് ഈ പ്ലേയിങ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആർക്കും കളിച്ചാലും പരിചയമൊന്നുമില്ല. അവരും നമ്മൾ പറയണ പോലെ കളി അത്ര സിമ്പിളൊന്നുമല്ല. നമ്മൾ തന്നെ കളി ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓൾ പ്ലെയറോ മറ്റുവരെ പോലെ ഓടിക്കേറും ത്രൂവിനൊന്നും എടുക്കണ പ്ലേയേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് പാസിംഗിൽ ഡിപ്പെൻഡ് ചെയ്ത് പ്ലേ മേക്ക് കളിക്കുന്ന പ്ലേയേഴ്സാണ് ഈ ക്ലാസിക് നമ്പർ 10 എന്ന് പറയുന്നത്. അപ്പോൾ അവരതുപോലെ കളിപ്പിച്ചിട്ട കാര്യമുള്ളൂ. പ്ലേ മേക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് അവർ വെച്ച് കാര്യമുള്ളൂ. വീണ് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഡി ബോക്സിന് പുറത്തുനിന്നാൽ അവർ കളിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും ആ പ്ലേയേഴ്സിന് അവർ ആ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കളിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് അവർ ഹോൾ പ്ലെയർ പോലെ ഓടണം ചാടണം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ കളിക്കുക പോലുമില്ല. അത് മാത്രമല്ല ഈ ക്ലാസ് നമ്പർ 10 പ്ലേയിങ് സ്റ്റൈലിൽ തന്നെ അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈലാണ് അവർ കളി കളിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗുള്ളിറ്റ് നോക്കുകയാണെങ്കിൽ ഗുള്ളിറ്റ് ഒരു ക്ലാസ് നമ്പർ 10 ആണെങ്കിലും ഒരുപാട് ഡിഫൻസിലേക്ക് ഇറങ്ങി ഡിഫൻസ് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗുള്ളിറ്റ്. കാരണം പുള്ളിയുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് ഓർണേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ പുള്ളി നല്ല രീതിക്ക് ഇറങ്ങി വരും. പക്ഷേ വേറെ രീതിക്ക് മറഡോണ നോക്കുകയാണെങ്കിൽ മറഡോണ അങ്ങനെയൊന്നും കളിക്കില്ല. മറഡോണ എന്നാണ് ഏറ്റവും കൂടുതൽ മൈൻഡ് ഡിഫൻസിലേക്ക് വരുമെങ്കിലും ഏറ്റവും കൂടുതൽ കളിക്കുന്നത് പുള്ളി അറ്റാക്കിങ്ങിൽ ഡ്രിബ്ലിംഗ് ഒക്കെയാണ്. അത്രയും ഡ്രിബ്ലിംഗ് പക്ഷേ ഗുള്ളിറ്റിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ ഇത്രോളും, നമുക്കിപ്പോൾ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യണം ഫിനിഷ് ചെയ്യണം ട്രിബിൾ കർവ് ആണെങ്കിൽ നമുക്ക് മറഡോണ ആയിരിക്കും നല്ല ഓപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് അവിടെ അങ്ങനെയല്ല, അത്യാവശ്യം ലോങ് റേഞ്ചർ അടിക്കണം, ഡിഫൻസ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗുള്ളിറ്റ് അടിക്കേണ്ട ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ. അതല്ല നിങ്ങൾക്ക് അവിടെ ഫിസിക്കലി സ്ട്രോങ് നല്ലൊരു പ്ലെയർ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനും നല്ലത് നല്ല ട്രിബിൾ ചെയ്യാൻ കഴിവൊക്കെ ഉള്ള ഒരു ഫിസിക്കലി സ്ട്രോങ് പ്ലെയർ വേണമെങ്കിൽ അവിടെ ടോട്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ നല്ലൊരു സ്പീഡുള്ള ഒരു എം എഫ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ റൊണാൾഡിനെ അടിക്കേണ്ട ഓപ്ഷൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ക്ലാസിക് നമ്പർ 10 പ്ലേയേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് അവരുടെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെതായ എബിലിറ്റീസും സ്കിൽസും ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് ഇന്ന പ്ലെയർ വലുത് ചെറുതെന്നല്ല, അതിൽ നിങ്ങൾക്ക് എന്താണോ ആ പ്ലെയറിന് വേണ്ടത്, എന്താണ് നിങ്ങൾ ലോങ് റേഞ്ച് ആണോ പ്ലേ മേക്ക് ആണോ സ്പീഡ് ആണോ ഡിഫൻസ് ആണോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുള്ള ആ ക്വാളിറ്റി ഉള്ള ആ പ്ലെയർ അവിടെ ഇടണോ, അവിടെ നിങ്ങൾ സക്സസ് ഇരിക്കുള്ളൂ. അപ്പോൾ ഏത് വല്ല കൊമ്പത്തെ പ്ലെയർ ആണെങ്കിലും നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും ബെഞ്ചിൽ എടുത്തിക്കൊള്ളാൻ പറയുന്നത് വെച്ചാൽ കളിപ്പിക്കേണ്ട. നിങ്ങളുടെ സ്റ്റൈൻ അല്ലെങ്കിൽ എത്ര വല്ല കൊമ്പത്തെ പ്ലെയർ ആണെങ്കിലും കളിപ്പിക്കേണ്ട ആവശ്യമില്ല, കളി ശരിയാവില്ല. കളി നിങ്ങൾക്ക് ഇപ്പോൾ അത്രയൊക്കെ ആഗ്രഹമാണെങ്കിൽ നമ്മുടെ സ്റ്റൈൽ മാറ്റി കളിപ്പിച്ച് ശരിയാക്കണം. അല്ലാണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം റിവാൾഡോനെ കിട്ടി ഒരു ദിവസമൊക്കെ ആയിട്ടുണ്ടാവും, അപ്പൊ തന്നെ വന്ന് പറയുന്നത് റിവാൾഡോനെ കളിപ്പിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഒരു കളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയർ വെച്ച് 20-50 കളി കളിച്ചാൽ ഒരു പ്ലെയർ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അല്ലാണ്ട് ഒരു ഒരു കളി രണ്ട് കളി കളിപ്പിച്ചിട്ട് ഇന്നേ വരെ കളിപ്പിച്ച് പരിചയമില്ലാത്ത ഒരു പ്ലെയിൻസിലുള്ള പ്ലെയർ കളിപ്പിച്ചിട്ട് കളിക്കളാന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഞാൻ പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, കളിച്ച് കളിച്ച് അവരെ കളി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യണമെങ്കിൽ തന്നെ ഗുള്ളിറ്റ് റിവാൾഡോ ഒക്കെ ഇനി ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഇത് ഡിഫിക്കൽട്ടി ആണ് നമുക്ക് കളിച്ച് കണ്ടുള്ളത് പഠിച്ചെടുക്കണം. അതുകൊണ്ടാണ് റിവ്യൂ വൈകണേ. അപ്പൊ ആ ഒരു ഇത് നിങ്ങളോടും പറയുകയാണ്, നിങ്ങളും കളിപ്പിച്ച് കുറെ എത്തിയാൽ മാത്രമേ അവരെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിന് മുമ്പേ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. എല്ലാ പ്ലെയറും നല്ലതാണ്, കളിപ്പിക്കേണ്ട ഒരു പ്ലെയറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് പ്ലെയേഴ്സാണ്. അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് നമ്പർ 10 പ്ലേയിങ് സ്റ്റൈൽ കളിപ്പിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് ഇൻ ദ ബോക്സ് അല്ലെങ്കിൽ പോർച്ചുഗീസ് എന്ന് പറഞ്ഞ പ്ലേയിങ് സ്റ്റൈലാണ്. പ്ലസിലാണ്ട് ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് രണ്ട് പേരിലും വന്നത്. സെയിം പ്ലേയിങ് സ്റ്റൈലാണ് ഉദ്ദേശിക്കണേ. അപ്പൊ അത് ഒട്ടിപ്പോ ഈ വീഡിയോ ആണ് ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അവരെ കളിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. കാരണം വാൻ ബാസ്റ്റിയോ റൊമാരിയോ
ബാപ്തി ഷൂട്ട് അങ്ങനത്തെ പ്ലേയേഴ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവർ വെച്ച് കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഡിഫിക്കൽട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇവരൊരു പോച്ചേഴ്സ് ആണ് ഒരിക്കലും ഗോൾ പോച്ചേഴ്സിനെ പോലെ ഈ പ്ലേയേഴ്സിനെ കാണരുത്. അവർ ത്രോയിന് വേണ്ടി അങ്ങ് റൺ ചെയ്യണ പ്ലേയേഴ്സ് അല്ല, നിന്ന് കളിച്ച് ഫിനിഷ് ചെയ്യണ ഒരു ഗോൾ മെഷീൻ പോലെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. റൊമാരിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഗോൾ പോച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പുള്ളി ആ പോച്ചേഴ്സിൽ ഇത്രയെങ്കിലും റൺ അടിക്കുന്ന ഒരു പ്ലെയർ റൊമാരിയോ ആണ്. അയാൾ കുറച്ചെങ്കിലും ത്രോയിന് ഓടും, പക്ഷേ ബാക്കി പ്ലേയേഴ്സ് ഒന്നും അങ്ങനെ റൺ ചെയ്യില്ല. വാംബാസിനാണെങ്കിലും നല്ല രീതിക്ക് ഫിസിക് ചെയ്ത് ടേൺ ചെയ്ത് അടിക്കുന്ന ഒരാളാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലെയർ, നല്ല പാസിംഗ് ഉള്ള ഒരു പ്ലെയർ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. റൊമാരിയോ അത്യാവശ്യം റൺ അടിക്കുക, ഡ്രിബിൾ ചെയ്യുക, കറങ്ങുക, തിരി അങ്ങനെ കളിക്കുന്ന ഫ്ലെക്സിബിൾ പ്ലെയറാണ് റൊമാരിയോ. എന്നിട്ട് നമ്മുടെ ബത്ത് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെ ഇട്ടാലും അടിച്ച് പോസ്റ്റ് കയറ്റാൻ കഴിവുള്ള പ്ലെയറാണ് ബത്ത് ഷൂട്ട്. ഓരോ പ്ലേയേഴ്സിനും അവരുടേതായ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ക്വാളിറ്റിയാണോ ആ പ്ലെയറിന് വേണ്ടത് അനുസരിച്ച് ഒരു പ്ലെയർ നമ്മൾ ടീമിൽ ഇടുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കണം, അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കണം, അല്ലെങ്കിൽ ടീം പരാജയമായി പോകും ടീം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഈ മൂന്ന് പ്ലെയിങ്സിൽ നോക്കിയിട്ട് എങ്ങനെ കളിപ്പിക്കണമെന്ന് മനസ്സിലായിട്ട് ഇതിനകത്ത് എങ്ങനത്തെ ഒരു പ്ലെയർ നിങ്ങൾ ടീമിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്ലെയേഴ്സിന് ഇറക്കുക. ഇതിനുള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റി നോക്കുക, ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്വാളിറ്റിയുള്ള പ്ലെയർ ഇടുക, ബാക്കി പ്ലെയർ ബെഞ്ചിലെടുത്തിക്കോ, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മാക്സിമം പ്ലേ ഇതൊക്കെയാണ് ലെജൻസിൽ ഏറ്റവും കൂടുതൽ പ്ലെയിൻസിലുള്ള പ്ലെയിൻസിൽ ഇതാണ്. അതുകൊണ്ട് ഇത് വെച്ച് കളിച്ച് പഠിക്കാൻ നോക്കുക, ഒരു 20-50 കളി കളിച്ച് മര്യാദക്ക് പഠിച്ചെടുക്കാൻ നോക്കുക. ഇനി അപ്പോൾ ബാക്കി റിവ്യൂസും പ്ലെയർ റിവ്യൂസും വേണമെങ്കിൽ അങ്ങ് ചെയ്യുക. റിസീവ് മറ്റേ റിവാൾഡോ ഗുള്ളിറ്റ് അതല്ലാണ്ട് നമ്മുടെ പുയോൾ അവരെയൊക്കെ റിവ്യൂ ഉടനെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇനിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ഇടാം, പറ്റുന്ന പോലെ ക്ലിയർ ചെയ്ത് തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ.